നമസ്കാരം. ഗോൾഡൻ സർക്കിൾ എൽക്ലാസിക്കോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശനിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം 7:00 FC ബാഴ്സലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് എൽക്ലാസിക്കോ മത്സരം, ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച റൈവലറികളിൽ ഒന്നായ FC ബാഴ്സലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം നടക്കാൻ പോവുകയാണ്. ഈ സീസണിൽ ആദ്യ എൽക്ലാസിക്കോ മത്സരമായതുകൊണ്ട് തന്നെ ആ മത്സരത്തിന്റെ ഒരു പ്രിവ്യൂ, അതുപോലെ തന്നെ ഒരു പ്രെഡിക്റ്റബിൾ ലൈനപ്പ്, അതുപോലെ തന്നെ ഒരു ഡ്രീം ഇലവനുമായിട്ടാണ് നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഇന്ന് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ എൽക്ലാസിക്കോ മത്സരത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, ഈ രണ്ട് ടീമുകൾ തമ്മിൽ ആദ്യമായി ഏറ്റുമുട്ടുന്നത് 1902 May 13 അന്നത്തെ മത്സരത്തിൽ FC ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ 3-1 പരാജയപ്പെടുത്തിയത്. അങ്ങനെ 244 മത്സരങ്ങൾ അതിനുശേഷം കഴിഞ്ഞു. അതിൽ 96 മത്സരങ്ങളിൽ FC ബാഴ്സലോണ വിജയിച്ചപ്പോൾ 96 മത്സരങ്ങളിൽ തന്നെ റയൽ മാഡ്രിഡ് വിജയിച്ചു. അങ്ങനെ രണ്ടുപേരും ഇപ്പോൾ ഒരു സമനില രൂപേണയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൽക്ലാസിക്കോ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ അപ്പിയറൻസസ് നടത്തിയിട്ടുള്ള കളിക്കാരൻ മറ്റാരുമല്ല, റയൽ മാഡ്രിഡിന്റെ ഇപ്പോഴത്തെ ക്യാപ്റ്റനായ സെർജിയോ റാമോസ് തന്നെയാണ്. 44 അപ്പിയറൻസിലാണ് അദ്ദേഹം എൽക്ലാസിക്കോയിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഈ എൽക്ലാസിക്കോ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കളിക്കാരൻ അത് മറ്റാരുമല്ല, FC ബാഴ്സലോണയുടെ ക്യാപ്റ്റനായ ലയണൽ മെസ്സി തന്നെയാണ്. 26 ഗോളുകളാണ് അദ്ദേഹം എൽക്ലാസിക്കോ മത്സരത്തിൽ നേടിയിരിക്കുന്നത്. ഇനി രണ്ട് ടീമുകൾ തമ്മിൽ കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ആ മത്സരം നടന്നത് മാർച്ച് മാസത്തിൽ ലലീഗ മത്സരമായിരുന്നു. അന്നത്തെ മത്സരത്തിൽ വിജയിച്ചത് റയൽ മാഡ്രിഡ് ആയിരുന്നു. 2-0 അന്നത്തെ മത്സരത്തിൽ അവർ വിജയിച്ചു കയറിയത്. ആ മത്സരത്തിൽ അവർക്ക് വേണ്ടി ഗോളുകൾ നേടിയത് വിനീഷ്യസ് ജൂനിയറും അതുപോലെ തന്നെ മരിയാനയും തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ FC ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് എല്ലാ ഫുട്ബോൾ ആരാധകരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ ചരിത്രമൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ ഒരു കറന്റ് സിനോറിയയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, റയൽ മാഡ്രിഡ് കഴിഞ്ഞ ലാലീഗ മത്സരത്തിൽ ലീഗിലേക്ക് പ്രൊമോട്ട് ചെയ്ത് വന്ന കാഡീസിനോട് 1-0 പരാജയപ്പെട്ടുകൊണ്ടാണ് അവർ ഈ മത്സരത്തിലേക്ക് വരുന്നതെങ്കിൽ, FC ബാഴ്സലോണ കഴിഞ്ഞ ലാലീഗ മത്സരത്തിൽ ഗെതാഫയോട് 1-0 പരാജയപ്പെട്ടുകൊണ്ടാണ് അവർ ഈ മത്സരത്തിലേക്ക് വരുന്നത്. ഇനി ഇതിനുശേഷം നടന്ന UCL മത്സരത്തിൽ റയൽ മാഡ്രിഡ് ഷാക്തറിനോട് 3-2 പരാജയപ്പെട്ടുകൊണ്ടാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത്. ഈ രണ്ട് മത്സരങ്ങളിലും അവർ തോൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ ക്യാപ്റ്റനായ സെർജിയോ റോമോസിന്റെ അഭാവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പരിക്ക് മാറി ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം കളിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകളിൽ നിന്ന് പുറത്തു വരുന്നത്. ഇനി FC ബാഴ്സലോണ കാര്യത്തേക്ക് വരികയാണെങ്കിൽ, കഴിഞ്ഞ മത്സരത്തിൽ കഴിഞ്ഞ UCLന്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ ഫെറങ്കാവോസിനെ 5-1 പരാജയപ്പെടുത്തിക്കൊണ്ട് വളരെ ശക്തമായിട്ടാണ് അവർ ഈ മത്സരത്തിലേക്ക് കടന്നു വരുന്നത്. അവരുടെ ഈ സീസണിലെ ഉടനീളമുള്ള പ്രകടനം നമ്മൾ നോക്കുകയാണെങ്കിൽ അൻസു ഫാറ്റിയുടെ പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ലയണൽ മെസ്സിക്ക് ഗോളുകൾ നേടാൻ അധികം ഗോളുകൾ നേടാൻ സാധിച്ചില്ലെങ്കിലും മികച്ച പ്രകടനം തന്നെയാണ് ഈ സീസണിലും അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ 10-10 റേറ്റിംഗാണ് അദ്ദേഹം നേടിയത്. അതുപോലെ തന്നെ ഫിലിപ്പ് കുട്ടിനോടെയും പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിന്റെ ഒരു പ്രെഡിക്റ്റബിൾ ലൈനപ്പിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, FC ബാഴ്സലോണയെ റൊണാൾഡ് കുമാൻ 4-2-3-1 ഫോർമേഷനിൽ ഇറക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഗോൾ കീപ്പറായി അവർക്ക് നെറ്റു തന്നെ വരാൻ തന്നെയാണ് സാധ്യത. ഇനി ഡിഫൻഡർമാരായി സെർജിനോ ഡസ്റ്റ്, ക്ലെമന്റ് ലെംഗ്ലറ്റ്, ജെറാർഡ് പീക്കെ, അതുപോലെ തന്നെ സെർജിയോ റോബർട്ടോ. ഇനി ഇവർക്ക് മുമ്പ് ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിൽ കളിക്കാൻ ഇറങ്ങാൻ പോകുന്നത് സെർജിയോ ബുസ്കെറ്റിസും അതുപോലെ തന്നെ ഫ്രാങ്കി ഡിയോങ് തന്നെയായിരിക്കും. പരിചയസമ്പന്നനായ ബുസ്കെറ്റിസിന് തന്നെ ഇറങ്ങാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ മിറലം പാനിക്കിന് പുറത്തിരിക്കേണ്ടി തന്നെ വരും. ഇനി മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ, 4 പേരടങ്ങുന്ന മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ, ഫിലിപ്പ് കുട്ടീനോ, ലയണൽ മെസ്സി, അതുപോലെ തന്നെ അൻസു ഫാറ്റി, ഈ 3 പേരുടെ പൊസിഷൻ വ്യക്തമാണെങ്കിലും ഇതിൽ ആന്റോണി ഗ്രീസ്മാന് പകരം ഈ മത്സരത്തിൽ ട്രിങ്കാവൻ ഇറക്കാനുള്ള വളരെ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി റയൽ മാഡ്രിഡിന്റെ പ്രെഡിക്റ്റബിൾ ലൈനപ്പിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, 4-3-3 ഫോർമേഷൻ തന്നെ സിനിദൻ സിദാൻ റയൽ മാഡ്രിഡിന് ഇറക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഗോൾ കീപ്പറായി തിബോട്ട് കോട്ട് വരുമ്പോൾ ഡിഫൻഡർമാരായി മാർസെലോ, സെർജിയോ റാമസ്, റാഫേൽ വെരാനി, ഫെർലാൻ മെൻഡി. ഇതിൽ മാർസലോയ്ക്ക് പകരം മാർസലോയുടെ പൊസിഷനിൽ ഫെർലാൻ മെൻഡിയും അതുപോലെ തന്നെ മെൻഡിയുടെ പൊസിഷനിൽ നാച്ചോയും വരാനുള്ള സാധ്യതയുണ്ട്. കവർഹാളിനെയും മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയില്ല, കാരണം അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർസലോയുടെ പൊസിഷനിൽ ഫെർലാൻ മെൻഡിയും അതുപോലെ തന്നെ മെൻഡിയുടെ പൊസിഷനിൽ നാച്ചോയും വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇവർക്ക് മുമ്പിൽ ഒരു ഷീൽഡ് പോലെ കാസിമിറോ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ടോണി ക്രൂസും അതുപോലെ തന്നെ ലൂക്ക മോഡ്രിച്ചും കളിക്കും. ഇനി മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ മാർക്കോ അസെൻസിയോ, കരീം ബെൻസിമ, അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ, ഈ 3 താരങ്ങൾ തന്നെ മുന്നേറ്റത്തിൽ ഇറക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഈ രണ്ട് ടീമുകളിൽ നിന്ന് ഡ്രീം ഇലവൻ വേണ്ടിയുള്ള മികച്ച ഫാന്റസി ഇലവൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഈ രണ്ട് ടീമുകളിൽ നിന്ന് ഒരു ഇലവൻ സെലക്ട് ചെയ്യുക എന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. കാരണം ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങാൻ പോകുന്ന 22 കളിക്കാരും 1-1 മികച്ച തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഡ്രീം ഇലവൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഗോൾ കീപ്പറായി നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത് തിബോട്ട് കോട്ട്വേനെ തന്നെയാണ്. ഡിഫൻഡർമാരായി റാഫേൽ വരാനി, സെർജിയോ റാമസ്, ജെറാർഡ് പീക്കെ, സെർജിയോ റോബർട്ടോ. ഇനി മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ 5 താരങ്ങളെയാണ് വെച്ചിരിക്കുന്നത്. മാർക്കോ അസെൻസിയോ, വിനീഷ്യസ് ജൂനിയർ, അൻസു ഫാറ്റി, ഫ്രാങ്കി ഡിയോങ്, അതുപോലെ തന്നെ ഫിലിപ്പ് കുട്ടീനോ. ഇനി മുന്നേറ്റത്തിൽ നമ്മൾ ലയണൽ മെസ്സിയെയുമാണ് ഇറക്കിയിരിക്കുന്നത്. ഈ ടീമിന്റെ ക്യാപ്റ്റനായി നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് വിനീഷ്യസ് ജൂനിയറിനെയും അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റനായി നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ലയണൽ മെസ്സിയുമാണ്. അപ്പോൾ ഈ ടീമിൽ നിന്ന് വ്യത്യസ്തമായ കോമ്പിനേഷൻസ് നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അത് ലൈനപ്പ് വന്നതിനു ശേഷം നമ്മൾ വ്യത്യസ്തമായ കോമ്പിനേഷൻ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതുമാണ്.
അപ്പോൾ ഇന്നത്തെ മത്സരത്തിന്റെ ഒരു പ്രഡിക്ഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ എൽ ക്ലാസിക്കോ മത്സരമായതുകൊണ്ട് തന്നെ ഒരു പ്രഡിക്ഷൻ ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. എന്നിരുന്നാലും നമ്മൾ നമ്മുടേതായ ഒരു അഭിപ്രായം പറയുമ്പോൾ നമ്മൾ ഇന്ന് എഫ് സി ബാർസലോണയുടെ ഒപ്പം തന്നെ പോകുന്നു. എഫ് സി ബാർസലോണ റയൽ മാഡ്രിഡിനെ ഒരു 2-1 പരാജയപ്പെടുത്തുമെന്ന് തന്നെ നമ്മൾ പ്രവചിക്കുന്നു. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ആര് വിജയിക്കും എന്നത് നിങ്ങളുടെ അഭിപ്രായം അത് വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.